കേരളം നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഭാരതത്തിൻ്റെ മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അക്ഷീണമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ എഫേർട്ടാണ്. ആ റിസൾട്ട് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിൻ്റെ ഒരു പടി കൂടിയാണ് കേരയിൽ. കേരയിലിനെ എതിർക്കുന്നവർ ഇപ്പോൾ അതിനെ വികസനം മുടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് പക്ഷേ അവർക്കും കൂടിയും അവരുടെ വരും തലമുറയ്ക്ക് കൂടിയും ഗുണകരമായിരിക്കും എന്ന് അവർ തന്നെ പറയുകയും വിധി എഴുതുകയും ചെയ്യും. ഒരു കാര്യം ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കാൻ ശ്രദ്ധിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ജനപിന്തുണയോടുകൂടി കേരയിൽ പദ്ധതി നടപ്പിലാക്കും എന്നുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആര്യൻകോട് പഞ്ചായത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷ ഭാഗമായി പണികഴിപ്പിച്ച ഡി അംബ്രോസ് സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു കാര്യമാണ്. അതിദരിദ്രരില്ലാത്ത നാട് എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അതിനുവേണ്ടി ഉള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ എമ്പാടും പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്നും അത് മനസ്സിലാക്കാനുള്ള കെൽപ്പെങ്കിലും യു ഡി എഫിൽ ഉണ്ടായാൽ അവർ ശിഥിലീകരിക്കപ്പെടാതിരിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ആദ്യത്തെ ഭരണസമിതി അംഗങ്ങളുടെ ഛായാചിത്രം സി കെ ഹരീന്ദ്രൻ എം എൽ എ അനാച്ഛാദം ചെയ്ത ഒരു ചടങ്ങായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനാണ്. രാഷ്ട്രീയ നിരീക്ഷണം മാത്രമല്ല, അദ്ദേഹത്തിന് വേൾഡ് കമ്മ്യൂണിസത്തെക്കുറിച്ച് കൃത്യമായ അനുഭവജ്ഞാനവും പാഠവും ഉണ്ട്. അത് സാധാരണക്കാർക്ക് ക്ലാസ് റൂമേണ എടുത്തുകൊടുക്കാൻ പ്രഗത്ഭൻ കൂടിയാണ്. അതിനെ കളിയാക്കാനും താറടിക്കാനും ഒക്കെ കോൺഗ്രസും മുസ്ലിം ലീഗും കാലാകാലങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ബേജാറുമുണ്ട്. കേരയിൽ കേരളത്തിൽ വന്നാൽ അത് നഷ്ടമുണ്ടാക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയെ തന്നെ ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. യു ഡി എഫ് സംവിധാനത്തെ തന്നെ പൊളിച്ചെടുക്കുന്ന ഒരു സംഭവമായിരിക്കും. തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിലെത്തിയ സി പി ഐ എമ്മിന് കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഇനിയും സി പി ഐ എം തന്നെ അധികാരത്തിൽ വരുമെന്ന ഭയമാണ് കെ സുധാകരനെയും കൂട്ടരെയും ഇത്തരത്തിലുള്ള കല്ലുപുഴുവൽ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അത് അധിക നാൾ നീണ്ടുപോകില്ല. ഇപ്പോൾ തന്നെ വി ഡി സതീശന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സമരത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തടി ഊരിയാൽ മതി എന്ന രീതിയിലായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുമായി നിയമസഭയ്ക്കകത്ത് വാക്പോരു നടത്തുമെങ്കിലും വി ഡി സതീശന് കൃത്യമായ ഒരു എതിർപ്പൊന്നും ഈ വിഷയത്തിൽ ഇല്ല. കെ സുധാകരൻ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് എന്തുകൊണ്ടെന്ന് ഏവർക്കും അറിയാം. പക്ഷേ വി ഡി സതീശൻ അങ്ങനെ പുലർത്തേണ്ട കാര്യം പോലും ഇല്ല. ജനനന്മയ്ക്ക് വേണ്ടി വരുന്ന ഏത് പദ്ധതികളെയും കൃത്യമായി അനുഭാവപൂർവ്വം സ്വീകരിക്കുന്ന ഒരു നടപടി വി ഡി സതീശൻ നിയമസഭാ സാമാജികനായ നിമിഷം മുതലേ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ അന്ധമായ സി പി എം വിരോധം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വിശ്വസിക്കാനും കഴിയുകയില്ല. ഇത് മറ്റുള്ളവർ പറഞ്ഞ് കുത്തിക്കയറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമാണ്. അദ്ദേഹത്തിന് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതൊന്നും ജനങ്ങളുടെ മനസ്സിൽ വില പോവുകയില്ല. കേരളത്തിലെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് തൃക്കാക്കരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കാം എന്ന് കോൺഗ്രസ് പറയുന്നെങ്കിലും അതും ഇതും രണ്ട് വിഷയങ്ങളാണ്. തൃക്കാക്കര നിയമസഭയിൽ കെ വി തോമസ് അതിശക്തമായി തന്നെ സി പി ഐ എമ്മിന് വേണ്ടി പോരാടും എന്നുള്ള വാർത്ത ഇതിനോടകം വന്നപ്പോൾ അതിനെക്കുറിച്ച് കോൺഗ്രസിന് മിണ്ടാട്ടമില്ല. കോൺഗ്രസ് അനുകൂലമായ ചില വാക്കുകൾ പറഞ്ഞ് അവിടെ തടിതപ്പാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയായി ഇടാമെന്ന് അവർ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.